നമസ്കാരം. കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി മന്ത്രിമാരുമായി പ്രത്യേക കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങുകയാണ്. നിരവധി നിർണായക തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. മന്ത്രിസഭയിലേക്ക് പുതുതായി 25 അംഗങ്ങളെ ഉൾപ്പെടുത്താനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത്. ഇതിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്ക് കൂടുതൽ അവസരം ലഭിച്ചേക്കും. ഇതുകൂടാതെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്കും അവസരം ലഭിക്കുമെന്നാണ് സൂചനകളിൽ നിന്നും വ്യക്തമാകുന്നത്. നിലവിൽ മന്ത്രിസഭയിൽ 51 അംഗങ്ങളാണ് ഉള്ളത്. പരമാവധി 81 പേരെ വരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനാകും. ഈ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. അതോടൊപ്പം തന്നെ പല മന്ത്രിമാർക്കും മാറ്റം സംഭവിച്ചേക്കുമെന്നുള്ള സൂചനകളുമുണ്ട്. അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കായിരിക്കും പ്രഥമ പരിഗണന. ഉത്തർപ്രദേശിൽ നിന്ന് 6 പേർക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും. കൂടാതെ ഉത്തരാഖണ്ഡ്, പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര, ഒഡീഷ, ദില്ലി, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കും മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കുമെന്നാണ് സൂചന. മുൻ ബീഹാർ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദി മധ്യപ്രദേശിൽ കോൺഗ്രസ് സർക്കാരിനെ വീഴ്ത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച മുൻ കോൺഗ്രസ് നേതാവ് ജ്യോതിരാദിത്യ സിന്ധ, അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കായി മുഖ്യമന്ത്രി സ്ഥാനം വേണ്ടെന്ന് വെച്ച സർബാനന്ദ സോനോവാൾ എന്നിവർക്ക് മന്ത്രിസഭയിൽ അവസരം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതുകൂടാതെ കേന്ദ്രമന്ത്രിയായിരിക്കെ അന്തരിച്ച LJP നേതാവ് രാംവിലാസ് പാസ്വാന് പകരം പാർട്ടിയിൽ നിന്ന് ഒരാൾക്ക് അവസരം നൽകും. ചിരാഗ് പാസ്വാന് മന്ത്രിസ്ഥാനം ലഭിച്ചേക്കുമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും LJPയിൽ നിന്നും പിളർന്ന് പുറത്തെത്തിയ പശുപതി പരറസ് മന്ത്രിസ്ഥാനത്തിനായി നീക്കങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ മന്ത്രിസ്ഥാനം വേണ്ടെന്ന് വെച്ച JDUവിനും ഇത്തവണ മന്ത്രിസഭയിൽ അവസരം നൽകിയേക്കും. കേരളത്തിൽ നിന്ന് നിലവിൽ നടനും MPയുമായ സുരേഷ് ഗോപിയുടെ പേരും മെട്രോമാൻ E.ശ്രീധരന്റെ പേരും കുമ്മനം രാജശേഖരന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. നേരത്തെ തന്നെ സുരേഷ് ഗോപിയുടെ പേര് ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലെന്നാണ് സൂചന. ഇരുവരെയും കൂടാതെ CV ആനന്ദ് ബോസ്, മുൻ DCP ജേക്കബ് തോമസ് എന്നിവരുടെ പേരുകളും പരിഗണിക്കുന്നുണ്ട്. എന്തായാലും തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. നിലവിൽ സ്വതന്ത്ര സഹമന്ത്രിമാരിൽ പലരെയും ഒഴിവാക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. പുതുമുഖങ്ങൾക്കായിരിക്കും കൂടുതലായി അവസരം ലഭിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടന ആസന്നമായിരിക്കെ 8 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ചു. മിസോറാം ഗവർണർ P.S. ശ്രീധരൻപിള്ളയെ ഗോവ ഗവർണറായി നിയമിച്ചു. ഹരിബാബു കമ്പാട്ടിയാണ് പുതിയ മിസോറാം ഗവർണർ. ഗോവ കൂടാതെ മിസോറാം, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ത്രിപുര, ജാർഖണ്ഡ്, ഹരിയാന സംസ്ഥാനങ്ങളിലാണ് പുതിയ ഗവർണർമാരെ നിയമിച്ചിരിക്കുന്നത്. ഹരിയാന ഗവർണർ സത്യദേവാണ് ത്രിപുര ഗവർണർ. ത്രിപുരയിൽ നിന്ന് മേഷ് ബൈസിനെ ജാർഖണ്ഡിലേക്കും ഹിമാചൽ പ്രദേശിൽ നിന്ന് ബദ്ദാരു ദത്താത്രേയെ ഹരിയാനയിലും മാറ്റി നിയമിച്ചു. കേന്ദ്രമന്ത്രിയായ തവർത്തചന്ദ് ഗെലോട്ട് കർണാടക ഗവർണറാകും. മങ്കുഭായ് ഛഗൻഭായ് പട്ടേലിനെ മധ്യപ്രദേശ് ഗവർണറായും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ ഹിമാചൽ പ്രദേശ് ഗവർണറായും നിയമിച്ചിട്ടുണ്ട്. എന്തായാലും വളരെയധികം പ്രതീക്ഷകളാണ് എല്ലാവർക്കും തന്നെ ഉള്ളത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്തുമൈ ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.